പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന് തുടക്കമായി ഇന്ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയരും ഇന്നലെ വലിയ ചുടികാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിലും മാരാരിക്കുളം രക്തസാക്ഷി മണ്ഡപത്തിലുമാണ് പതാകകൾ ഉയർന്നത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വാരാചരണം ഇരുപത്തിയേഴിന് വയലാറിൽ സമാപിക്കും എഴുപത്തിയെട്ടാമത് പുന്നപ്രവയലാർ വാർഷിക വാരാചരണത്തിന് തുടക്കമായി പിറന്ന നാടിന്റെ മോചനത്തിനു വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച രണഭീരരുടെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് വാരാചരണം നടക്കുന്നത് രാജവാഴ്ചയ്ക്കെതിരെയും പ്രായപൂർത്തി വോട്ടവകാശത്തിനും വേണ്ടിയാണ് അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ തൊഴിലാളികൾ ഐതിഹാസികമായ സമരം നടത്തിയത് തീയച്ചു കാണാരൻ ദിനമായ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ സമരഭൂമികളിലാണ് അനുസ്മരണ സമ്മേളനങ്ങളും പുഷ്പാർച്ചനയും നടക്കുന്നത് പുന്നപ്ര വയലാർ സമര പോരാളികൾ അന്ത്യവിസമം കൊള്ളുന്ന വലിയ ചൂടുകാട്ടിലും പുന്നപ്ര സമരഭൂമിയിലും മാരാരികുളത്തുമാണ് പതാകകൾ ഉയർന്നത് വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പി കെ മേദിനിയും പുന്നപ്രയിൽ വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ ജയനും മാരാരിക്കുളത്ത് സി പി ഐ ജില്ലാ സെക്രട്ടറി ആർ നാസറും പതാക ഉയർത്തി ഇന്ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയരും മേലാശ്ശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഇരുപത്തിയേഴിന് വയലാറിലാണ് വാരാചരണത്തിന് സമാപനം കുറിക്കുക തിങ്കളാഴ്ച വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയരും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസറാണ് പതാക ഉയർത്തുക മേനാശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സി പി ഐ എം നേതാവ് സി ബി ചന്ദ്രബാബു നൽകിയ പതാക വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരും തുടർന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പതാക ഉയർത്തും ഇരുപത്തിമൂന്നിന് സമരഭൂമിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടക്കും അനുസ്മരണ സമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ സംയുക്തമായിട്ടാണ് വാരാചരണം നടക്കുക സി പി ഐ എമ്മിൻ്റെയും സി പി ഐ യുടെയും പ്രമുഖ നേതാക്കൾ എല്ലാവരും വാരാചരണത്തിലും അനുസ്മരണ സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ സമരഭൂമികളിലെത്തും കേരള ന്യൂസ് ആലപ്പുഴ